ഹായ് ഡിയേഴ്സ്, നിങ്ങളിൽ പലരും പ്രതീക്ഷയോടെ കാത്തിരുന്ന +2 റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതോടൊപ്പം സ്ക്രൂട്ടിനി റിസൾട്ടും പബ്ലിഷ് ചെയ്തു. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് മിസ്റ്റേക്കാണ്. നിങ്ങളുടെ പേപ്പർ ഒരു പ്രാവശ്യം കൂടെ എടുത്തതിന് ശേഷം കൗണ്ടിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് പരിഹരിച്ച് പബ്ലിഷ് ചെയ്തതാണ് സ്ക്രൂട്ടിനി റിസൾട്ട്. റീവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ നിങ്ങളിൽ പലർക്കും മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും പലർക്കും റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് ആദ്യം കിട്ടിയതിൽ നിന്നും ചിലർക്ക് എ ഗ്രേഡായിരുന്നത് A+ ആയിട്ടുണ്ട്. അങ്ങനെ പലർക്കും 5 A+ഉം 1 A+ഉം ആയിരുന്നത് ഇപ്പോൾ റീവാലുവേഷനിലൂടെ ഫുൾ A+ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. റീവാലുവേഷൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട സൈറ്റുകൾ +2 റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത സൈറ്റുകൾ തന്നെയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാം kerala results.nic.in, അല്ലെങ്കിൽ dhsckerala.gov.in, അല്ലെങ്കിൽ results.kite.kerala.gov.in. ഇതിലേതെങ്കിലും ഒരു അഡ്രസ്സ് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. 1, ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ +2 March 2022 റിവാലുവേഷൻ ആൻഡ് സ്ക്രൂട്ടിനി റിസൾട്ട്. 2, ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ 2022 മാർച്ച് റിവാലുവേഷൻ ചേഞ്ച്ഡ് റിസൾട്ട് വിത്ത് മാർക്ക്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, സബ്ജക്റ്റ്, മാർക്ക് ബിഫോർ വാലുവേഷൻ, മാർക്ക് ആഫ്റ്റർ റീവാലുവേഷൻ, ദെൻ സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മാർക്കിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചേഞ്ച് എന്ന് എഴുതി കാണിക്കും, അല്ലെങ്കിൽ നോ ചേഞ്ച് എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റീവാലുവേഷനിലൂടെ നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. 2 ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മാർക്ക് ചേഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ചേഞ്ച്ഡ് റിസൾട്ട് വിത്ത് മാർക്ക്, നിങ്ങൾക്ക് എത്ര മാർക്കാണ് ചേഞ്ച് ആയിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കും. ദെൻ 3 ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു സെക്യൂർഡ് 10% ഓർ എബവ്. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ റീവാലുവേഷനിലൂടെ 10% കൂടുതൽ മാർക്ക് വേരിയേഷൻ വന്ന കുട്ടികളുടെ ലിസ്റ്റാണ്. അതായത് നിങ്ങൾക്ക് റീവാലുവേഷനിൽ 10%നേക്കാളും മാർക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത ആ റീവാലുവേഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ റീവാലുവേഷൻ ഫീസ് എവിടെ നിന്ന് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോയി കാണുക. പ്രിൻസിപ്പൽ അത് PD അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരും. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് റീവാലുവേഷനിൽ 10% മാർക്ക് വേരിയേഷൻ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 3 ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് റീവാലുവേഷൻ ഫീസ് അടച്ച ആ കാശ് തിരിച്ചു കിട്ടും. ഇനി ചിലരുടെ സംശയമാണ്, എങ്ങനെയാണ് റീവാലുവേഷൻ്റെ മാർക്ക് ചേഞ്ച് ആയത് സർട്ടിഫിക്കറ്റിൽ വരുന്നത് അല്ലേ? നിങ്ങൾക്ക് റീവാലുവേഷനിൽ മാർക്ക് ചേഞ്ച് ആയിട്ടുള്ളവർക്ക് ആ ചേഞ്ചായ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. മറ്റു കുട്ടികൾക്ക് ആർക്കും ഇപ്പോൾ +2 സർട്ടിഫിക്കറ്റ് സ്കൂളിൽ വന്നിട്ടില്ല. ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് റീവാലുവേഷനിൽ ചേഞ്ചായ മാർക്കിൻ്റെ ഒറ്റ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. റീവാലുവേഷൻ അപ്ലൈ ചെയ്തതിനോടൊപ്പം തന്നെ പലരും ഇംപ്രൂവ്മെൻ്റ് എക്സാമിനും ഫീസ് അടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റീവാലുവേഷനിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഹോൾ ടിക്കറ്റ് വാങ്ങാം. ഹോൾ ടിക്കറ്റ് വാങ്ങിയില്ലെങ്കിലും സാരമില്ല. ഇംപ്രൂവ്മെൻ്റ് എക്സാം ഹാളിൽ നിങ്ങൾ പോകാതിരുന്നാൽ ഒരു ബുദ്ധിമുട്ടും അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കുണ്ടാകില്ല. റീവാലുവേഷനിൽ മാർക്ക് കൂടുതൽ കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇത് റിലേറ്റഡായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ തരാം. ഓക്കെ, ബൈ ബൈ.